നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പീപ്പിൾ വോയിസ് കേരള പല സർവേകളും പുറത്തുവിട്ടിട്ടുണ്ട്. അവസാനമായി പുറത്തുവിട്ടത് പുതുപ്പള്ളി സർവേയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി വീണ്ടും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ജയിക്കുമോ എന്ന സർവേയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 220 പേരാണ്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന് പറയും കുറേ സമയം. നിങ്ങൾ ഈ തവണ കൊടുക്കുമോ? ഈ തവണ കൊടുക്കില്ല. അവരൊക്കെ ഇവിടെ നിന്നൊക്കെ സുരേഷ് ഗോപിയെ മോഡി നിന്നാ കിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ ചുരുക്കം വന്നാല് മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. ഇവർ ഈ തട്ടിപ്പം വന്നാലൊക്കെ ഇവിടെ തൃശ്ശൂരിനെ പറ്റി നടക്കില്ല. ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റാവും മാത്രമേ ഇവിടെ അത്ര അല്ലാണ്ട് ഒരു സുരേഷ് ഗോപിയെ മോഡി വന്നവരെ ഇട്ടിട്ടില്ല. സുരേഷ് ഗോപി ആള് നല്ലതാണ്, പക്ഷേ തൃശ്ശൂർ ബുദ്ധിമുട്ടാണ്. തൃശ്ശൂർ പിള്ളിക്ക് ബുദ്ധിമുട്ടാണ്, അക്സെപ്റ്റ് ചെയ്യില്ല. ബുദ്ധിമുട്ടാണ് ബി ജെ പി ആയതുകൊണ്ട് തന്നെ. അതെ, ബി ജെ പി ആയതുകൊണ്ടാണ്, ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിക്കാത്തത്. അല്ലെങ്കിൽ സുന്ദരമായിട്ട് ജയിക്കുന്ന നല്ല വ്യക്തിയാണ്, ബെസ്റ്റാണ്, പക്ഷെ ബി ജെ പിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. തൃശ്ശൂർക്കാര് ജയിക്കില്ല. ജയിക്കില്ല പറയണേ. ബി ജെ പിക്ക് ഇവിടെ എന്താ സപ്പോർട്ട് കുറവാണ്. നിങ്ങളുടെ പേരെന്താ? ജോയിന. മണിപ്പൂർ പ്രശ്നം നിങ്ങളെ വിഷമിപ്പിച്ചോ? അതുകൊണ്ടാണോ ബി ജെ പി ജയിക്കരുത്? മണിപ്പൂർ ശരിക്കും നല്ല വേദനിച്ചോ? ശരിക്കും വേദനിച്ചു. കാരണം സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും എല്ലാവർക്കും വേദനിച്ചിണ്ടാവുമല്ലോ. അത്രയും ക്രൂരമായിട്ടൊരു കാര്യമാണ് നടന്നത്. അതുകൊണ്ട് ജയിക്കില്ല. അതുകൊണ്ട് ജയിക്കില്ല. ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയല്ല, മനുഷ്യബോധമുള്ളവർ ആരും ചെയ്യുമെന്ന് തോന്നണില്ല. നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് ജയിക്കും. ഉറപ്പാണ്. അങ്ങനെ ഉറപ്പില്ല, എന്നാലും ഒരു കൈ നോക്കാം. ജയിക്കോ? ജയിക്കണം. അങ്ങനല്ല, ഉറപ്പില്ല. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ജയിക്കോ എന്നാ. പ്രാവശ്യം ജയിക്കണ ആള് ചോദിക്കുന്നത് ജയിക്കണ്ടാണ്, പക്ഷെ ജയിക്കോ എന്നാ ചോദിക്കും. അതെനിക്ക് ഉറപ്പില്ല. രണ്ട് പാർട്ടികളും ചിലപ്പോൾ ഒരുമിച്ചാവും. പണിയാവും. സുരേഷ് ഗോപിക്ക് പണി കൊടുക്കുന്നു തോന്നുന്നു. ഇനി വോട്ട് നടക്കുമ്പോ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധ്യത കുറവെന്ന് പറയാം? സാധ്യത കുറവ്. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ബി ജെ പിയോടുള്ള താല്പര്യങ്ങൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് വരണം. പക്ഷെ എനിക്ക് തോന്നണില്ല അങ്ങനെ ജയിക്കാൻ സാധ്യതയൊന്നും തോന്നണില്ല. പക്ഷെ ആള് ടൗണിലെ ആക്റ്റീവാണ്, സിറ്റിയിലെ ആക്റ്റീവാണ്. പക്ഷെ അത് വോട്ടായിട്ട് മാറാൻ സാധ്യത കുറവായിട്ടാണ് തോന്നണത്. ജയിക്കും. അദ്ദേഹം കുറേ പേരെ നല്ലോണം ഹെൽപ്പ് ചെയ്യണ്ടല്ലോ, അത് കാരണം ജയിക്കാനാണ് സാധ്യത. അറിയില്ല, പറയാൻ പറ്റില്ല. നമ്മള് എന്റെ കാര്യം സംശയാണ്. ഒരിക്കലും ജയിക്കില്ല. എന്നിട്ട് അങ്ങനെ പറയണേ? പറയാൻ കാരണം ഉണ്ടല്ലോ, ആള് മതേതരത്തെ മാത്രം പറയുന്നുള്ളൂ. അതെ, ആ മതത്തിന്റെ കാര്യങ്ങൾ മാത്രം, വേറെ എന്തിട്ട് ചെയ്തിട്ടില്ല ആള്. എന്തിട്ട് ചെയ്യുന്നവിടെ ജയിക്കാൻ സാധിക്കുന്നില്ല. കൊടുക്കും. എനിക്ക് അങ്ങോട്ട് മനുഷ്യ സ്നേഹം, മനുഷ്യനുള്ള സ്നേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. എടുക്കും. ജയിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറയണേ? പൊതുവെ അയാളെ ഒരു സ്വീകാര്യതയുള്ളു അയാൾക്ക്. ജയിക്കും. തൃശ്ശൂർ കിട്ടും. സുരേഷ് ഗോപി കിട്ടി. ഉറപ്പാണ്. എന്താ കാരണം വെച്ചാലേ, ഇപ്പോഴത്തെ മുൻ എം പി ഇല്ലേ പ്രതാപം എന്ന് പറഞ്ഞ ആള് 10 പൈസ തൃശ്ശൂരിനോട് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ കുറെ റിങ് പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ മാർക്കറ്റ് നന്നാക്കുക, ജനങ്ങളിപ്പോൾ ഒരാൾക്ക് സുഖം ഇല്ലാന്ന് പറഞ്ഞാൽ ഉടനെ ആൾ ചെക്ക് ചെയ്ത് കൊടുക്കണ, അതിന് വേണം ശരിയാക്കിയോ. അങ്ങനെ ആരെ തൻ്റെ ആളുകളാണ് എം പി ഉള്ളത്. അപ്പൊ ഏറ്റവും എന്റെ കണക്കിൽ 100% ബി ജെ പി കൊണ്ടു. സുരേഷ് ഗോപി എടുക്കണം, കിട്ടാനാ സാധ്യത മനസ്സ് തോന്നുന്നത്. മനസ്സ് തോന്നിയാ പറയാ. കിട്ടുമോ? കിട്ടണം. കിട്ടും. കിട്ടും. തൃശ്ശൂർ കിട്ടും. നിങ്ങൾക്ക് ജയിക്കും എന്നുള്ള ഉറപ്പാണ്? ജയിപ്പുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എല്ലാവരും ഒരുവിധ കാലം പറയുന്നത് തൃശ്ശൂർ ഇത്തവണ പറയുന്നില്ല. താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം തൃശ്ശൂർ കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ സപ്പോർട്ടാണ്. ഓക്കെ. ജയിക്കും. ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും. ആ നല്ല നല്ല ചെയ്തവരും ജയിക്കും. അടുക്കും. എടുക്കും. സുരേഷ് ഗോപി എടുക്കണം. എടുത്തില്ലെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ. മനുഷ്യന്മാരൊക്കെ പൊട്ടന്മാരാവും തൃശ്ശൂരുകാരെല്ലാവരും. എന്തായാലും എടുക്കും. 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 തീർച്ചയാണ്. നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട്. എന്തുകൊണ്ട് അറിയാതെ? നമ്മൾ രാഷ്ട്രീയത്തിൽ കളിക്കാറില്ല. ഒരു രാഷ്ട്രീയക്കാരോട് ഒരു ഇതുമില്ലായിരിക്കും. വോട്ട് ചെയ്യാൻ വോട്ട് ചില ദിവസം ചില ട്രിപ്പ് കിട്ടും, ചിലപ്പോൾ ഉണ്ടാവില്ല. ആരോടെ ചോദിക്കുന്നു ബോസേ? അഭിപ്രായം പറയുന്നില്ല. എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആള് ജയിക്കണേ ജയിക്കട്ടെ, തോൽക്കണേ തോൽക്കട്ടെ. ആൾക്കൊരു പണിയുണ്ട്, ആ പണിയെടുത്ത് നടന്നാൽ മതി.
നമ്മളിതുവരെ ഇലക്ഷനിലൊന്നായിട്ടില്ല, എന്നാലും ജയിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്വഭാവമുള്ള ഒരാളാണ്. ചോദിച്ചത് ജയിക്കുമോ എന്നാണ്. ജയിക്കും, ജയിക്കും, ഉറപ്പാണ്, ഉറപ്പാണ്. ജയിക്കില്ല, ജയിക്കില്ല. എന്തുകൊണ്ടാ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്, സെലിബ്രിറ്റിയാണ്, ഒരു രാഷ്ട്രീയകാരനല്ല. ഇല്ല, ജയിക്കില്ല, ജയിക്കില്ല. സത്യത്തിലേ ഞാൻ പുറം പോക്കില്ല താമസിക്കണേ. എന്താ കാര്യം വെച്ചാൽ നമുക്ക് എല്ലാ പാർട്ടിക്കാരും വേണം. സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപി ജയിച്ചാൽ നന്നായി, ജയിച്ചില്ലെങ്കിൽ? ജയിച്ചാൽ നന്നായി, ജയിച്ചില്ലെങ്കിൽ ഭയങ്കര ദോഷം. സാധ്യത ഉണ്ട്, സാധ്യത ഉണ്ട്. ആ ജയിക്കേണ്ടതാണ്, ജയിക്കേണ്ടതല്ല, ജയിക്കുമെന്ന് എന്റെ ചോദ്യം. അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ ഉറപ്പ് പറയാൻ പറ്റില്ല? അത് ആൾക്കാർ തീരുമാനിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച താങ്കളുടെ അഭിപ്രായം. ഞാൻ സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹമുള്ളതാണ്. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടമല്ലേ. താങ്കളുടെ ഇഷ്ടം എന്താണ്? എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല. നല്ല പാർട്ടി വരണം, നല്ല ഭരണം വരണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണം വരണം. അതിപ്പോ ഉണ്ടോ? അതിപ്പോ ഇല്ല. അല്ലാതെ എന്റെ അറിവില് നമുക്ക് ഒരു അനുകൂലം കിട്ടുന്നില്ല. അങ്ങനെയാണല്ലോ, മാറി മാറി വരുവാണല്ലോ. അതൊരു എന്താ പറയാ, അറിയില്ല. ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജയിക്കുമെന്ന് പറയാൻ കഴിയുമോ? ജയിക്കുന്ന സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ എം പി കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ജയിക്കുന്നാണ്. ആ ജയിക്കും. കേരളത്തിലെ പൊളിറ്റിക്സ് വെച്ച് സുരേഷ് ഗോപി ജയിക്കില്ല. സുരേഷ് ഗോപി ജയിച്ചാൽ നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ജയിച്ചാൽ നല്ലതാന്ന് പറയും? കാരണം ഇപ്പോഴുള്ള എൻ്റെ ജീവിതകാലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഓരോ പാർട്ടികൾ വന്നിട്ടും സർക്കാരിൽ നിന്നുള്ള ഒരു ഗുണങ്ങൾ ആർക്കും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതന്നെ എൻ്റെ കാരണം. ജയിക്കും എന്നുള്ള ചോദ്യം എന്നാ? ജയിക്കും എന്നിപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? അഭിപ്രായം ജയിക്കും, ജയിക്കാൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. സാധ്യത ഉണ്ട്, സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റൊരു ഔട്ട് സ്പ്ലിറ്റ് ആവും. സുരേഷ് ഗോപി ചാൻസ് ഉണ്ട് എന്ന് മാത്രം ഉറപ്പിച്ചു പറയാം. ഉറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാന്ന് പറയും? ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തോണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല? എന്തുകൊണ്ടാ ഇല്ലാത്ത? അത് അത് ഒരു വഴിയില്ല, അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഇല്ല, സാധ്യത കുറവാ. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയണേ? അങ്ങനെയാണ് തൃശ്ശൂർ ജില്ല, അങ്ങനെയാണ്. ജയിപ്പിക്കില്ല? ആ ഇല്ല, ഉറപ്പാണ്, അത് ഉറപ്പാണ്. ഇല്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമൊന്നുമല്ല ഇവിടെ തൃശ്ശൂർ. രാഷ്ട്രീയത്തിൽ എനിക്ക് അഭിപ്രായം പറയാനില്ല. രാഷ്ട്രീയം വെറുക്കാൻ കാരണമൊന്നുമില്ല, രാഷ്ട്രീയം നമ്മളില്ല, രാഷ്ട്രീയത്തിലില്ല. കൊടുക്കണം, കിട്ടണം, മേലേക്ക് തൃശ്ശൂരിൻ്റെ ഒരു വികസനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വികസനമില്ലേ? ഇപ്പോൾ വികസനം കുറവാണ്. ഇതുവരെ ഈ പ്രതാപ പ്രതാപനെ ഞങ്ങൾ കണ്ടിട്ട് തന്നെയില്ല ജയിച്ചു വന്നിട്ട് ഇതുവരെ. എൻ്റെ ദേശം കണ്ണംകുളങ്ങര. അത് സുരേഷ് ഗോപി ഷുവറായിട്ടും ജയിക്കും. സുരേഷ് ഗോപി ജയിക്കാ, ജയിക്കണം, സത്യ. നല്ലൊരു മനുഷ്യൻ ജയിക്കും, അത് തീർച്ചയായിട്ടും. ഇതുകൊണ്ട് അങ്ങനെ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനായ കാരണം. മനുഷ്യനായതുകൊണ്ട് ജയിക്കൂ, ജയിക്കാൻ വഴിയുണ്ട്, ഉറപ്പാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങളെ മനസ്സെവിടേക്കാ? അതങ്ങനെ ഇപ്പം തീരുമാനിച്ചില്ല. തീരുമാനിച്ചില്ല, അത് പിന്നീട് തീരുമാനിക്കാം. ജയിക്കാൻ സാധ്യത കുറവാണ്, കുറവാണ്. അതിപ്പോൾ ആളുടെ ഒരു ലൈൻ ശരിയാണ്, പക്ഷേ അത് ആൾക്കാരങ്ങ് അംഗീകരിക്കുന്നില്ല. ലൈൻ ശരിയാണ്, ആൾക്കാരങ്ങ് അംഗീകരിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ആള് വന്നിട്ട് ഇപ്പം ഒന്നും കൂടെ ചെയ്യാൻ പോകുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ കാലങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവർ തന്നെ ജയിക്കുള്ളൂ, ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും. ഏയ് കിട്ടില്ല, കിട്ടില്ല, ജയിക്കില്ല. ആള് നമ്മളെ മറ്റേ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊരു സ്ട്രോങ് ജയിക്കില്ല, ഇവിടെ ജയിക്കില്ല, തൃശ്ശൂർ ജയിക്കും ഉറപ്പായിട്ടും. ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടാൻ കുറവ്, അങ്ങനെ പറയണേ. ജയിക്കലും ബുദ്ധിമുട്ടാ തൃശ്ശൂർ, ഉറപ്പാണ്. എന്താ സംശയം? തീർച്ചയായിട്ടും എടുക്കും, ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാ ഉറപ്പ് പറയണം? അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ സാധാരണ ജനങ്ങൾ കാണുന്നതല്ലേ. പിന്നെ തീർച്ചയായിട്ടും എടുത്തുകൂടായികയില്ല, എടുക്കുമെന്ന് എന്റെ ചോദ്യം. ആൾക്കാർക്ക് പൊതുവെ നല്ല അഭിപ്രായമാണ്. അഭിപ്രായത്തിനല്ലേ ഞാൻ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എന്റെ ചോദ്യം. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പ് എന്തുകൊണ്ടാ? ഇപ്പോ നല്ല നല്ല കാര്യങ്ങളാണ്. ആള് നല്ലൊരു ജയിക്കോ, ജയിക്കുന്ന ജയിക്കുന്ന 100% ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക്. അത് ജനങ്ങളല്ലേ തീരുമാനിക്കണം. അഭിപ്രായം എന്താ? അത് വോട്ടിന് ശതമാനം കൂടും,
കിട്ടാൻ വഴി കുറവാണ്. എന്തുകൊണ്ടാണ് കിട്ടാൻ വഴി കുറവാണ്? അതങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, അതന്നെ കാരണം. കിട്ടില്ല കിട്ടില്ല എടുക്കട്ടെ എടുക്കട്ടെ അല്ല കിട്ടുമോ കിട്ടുമോ എന്താണെന്നുള്ളത് അറിയില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറയണേ. അത് നമുക്ക് ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? ആ എന്ത് ജയിക്കുമെന്ന് പറയാം. എല്ലാവരും വോട്ട് ചെയ്താലേ ജയിക്കുള്ളൂ. അപ്പോൾ അത് ചെയ്യും, പക്ഷെ അതല്ല ജയിക്കുമെന്ന് പറയാൻ കഴിയുമോ? ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയണേ മൊത്തത്തിൽ. അതായത് ഒന്നും കണ്ടറിയണം, തൃശ്ശൂരൊക്കെ മാർക്കറ്റ് ഒക്കെ കണ്ടറിയേണ്ടതാണ്. ഉറപ്പാണോ എടുക്കുന്നുള്ളു? ഇല്ലില്ല അങ്ങനെ ഉറപ്പില്ല. ഉറപ്പുവെച്ചാൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും കാര്യങ്ങളും ഇപ്പോഴത്തുള്ള ജനങ്ങളോടുള്ള സമീപനം എടുക്കും. ചോദിച്ചാ എന്നെ സംബന്ധിച്ച് എടുക്കണമെന്നുണ്ട്, പക്ഷേ കിട്ടൂല. പക്ഷേ കിട്ടൂല എന്നാണ് ശരിക്കും പൊളിറ്റിക്സ് അങ്ങനെ പറയുന്നത്. എടുക്കണമെന്നുണ്ട്, പക്ഷേ കിട്ടൂല എന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ തൃശ്ശൂരിന്റെ പാരമ്പര്യം വെച്ച് കിട്ടൂല. എന്താ പറയാ, അത് ഇവിടുത്തെ ബി ജെ പിയുടെ ഓരോ പെരുമാറ്റം കൊണ്ടാണ് സംഭവം. അതായത് നേതാക്കളുടെ ശരിയില്ലായ കറക്റ്റായിട്ട് കേന്ദ്രം തരുന്ന കാര്യങ്ങൾ പറയണില്ല, അവിടെ അവതരിപ്പിക്കാൻ അടിച്ചു മാറ്റണം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, പറഞ്ഞ് അവതരിപ്പിക്കാൻ ആളില്ല. അതുകൊണ്ടാണ് ബി ജെ പി ആളുകൾ. ആ പക്ഷെ സുരേഷ് ഗോപി ഇവിടെ കിട്ടും കിട്ടും ഉറപ്പ്. അതേ സംഭവം എങ്ങനെ ബി ജെ പി കിട്ടാം? ആ ബി ജെ പി കിട്ടും, ഇവിടെ കിട്ടും, തൃശ്ശൂർ കിട്ടും. അതായത് സുരേഷ് ഗോപി ബി ജെ പി പ്രവർത്തനമാണോ? അതെ. എന്തായാലും കിട്ടുമെന്ന് പറയാം. കിട്ടും എന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത് ബി ജെ പി പ്രവർത്തനമായിട്ട് പോലുമാണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ ഒരു സംഭവം ശരിയല്ല. കുറച്ച് തല്ലൂട്ടും കാര്യങ്ങളൊക്കെ കാരണം ഉള്ള പ്രശ്നങ്ങളാണ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തോന്നുന്നില്ല അങ്ങനെ വർത്ത മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് എടുക്കുന്നു തോന്നുന്നു. കിട്ടും എന്നാ പറയുന്നത്? കിട്ടുന്നത് എനിക്ക് തോന്നും. ഉറപ്പിക്കാവോ? ഉറപ്പിച്ചോളോ. ഇല്ല, ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ആസ് യൂഷ്വൽ എൽ ഡി എഫ് യു ഡി എഫ് ആണ് വരാറ്, സോ മോസ്റ്റ്ലി അവർക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. ബി ജെ പി ഇല്ല ചാൻസ്. ഇല്ല സാധ്യല്ല. എന്തുകൊണ്ടാ സാധ്യല്ല? അല്ല, അങ്ങോട്ടെ രാഷ്ട്രീയ നിലപാടും അങ്ങോട്ടെ വ്യക്തിപരമായിട്ട് നിലപാടും ഉണ്ട്, രണ്ട് തരത്തിലാണ്. അപ്പോൾ എടുക്കില്ല, എടുക്കാൻ സാധ്യതയില്ല. ഇല്ല. എന്തുകൊണ്ടാ ഇല്ല പറയണേ? ഇല്ല, അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല, അതിൻ്റെ പേരിൽ ജയിക്കൂല. ഉറപ്പ് തീർച്ചയായിട്ടും കൊടുക്കും. ഉറപ്പാണ്, ഉറപ്പാണ്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കൊടുക്കും. അതൊന്നും പറയാറായിട്ടില്ല. എന്തുകൊണ്ടാ പറയാനായിട്ടില്ല പറയണേ? രണ്ട് വിഭാഗം നിൽക്കുന്നു, ഒന്നും പറയാറായിട്ടില്ല. തൃശ്ശൂരാ, തൃശ്ശൂർ പോയിട്ട് കേരളത്തിൽ ഒന്നും കിട്ടുന്നില്ല ബി ജെ പിക്ക്. എന്താ അങ്ങനെ പറയണേ? അവർ സുരേഷ് ഗോപി എന്നല്ല, മമ്മൂട്ടി ബി ജെ പിന്റെ സ്ഥാനാർത്ഥി ജയിച്ചാലും കിട്ടൂല. മമ്മൂട്ടി ആയാലും കിട്ടൂല. ഉറപ്പ്. പ്രയാസം. എന്തുകൊണ്ടാ പ്രയാസം? പ്രയാസം ഒന്നും തൃശ്ശൂരിന്റെ ചരിത്രം എങ്ങനെയാ നിനക്കറിയാലോ. യാതൊരു സാധ്യതയില്ല. യാതൊരു സാധ്യതയില്ല. സുരേഷ് ഗോപിയുടെ ഒരു ബി ജെ പി നയം മുഴുവനായിട്ടും തൃശ്ശൂർ ചെലവാകുമെന്ന് തോന്നണില്ല. പറയും കൂടി കാത്തലിക് ബെൽറ്റ് ആണ് ഇവിടെ, അതുകൊണ്ട് തന്നെ കോൺഗ്രസിനായിട്ട് പോകാനാണ് സാധ്യത. മിക്കവാറും വോട്ട് സ്പ്ലിറ്റ് ആയി പോകും. ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂരുകാർ കുറച്ച് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരാണ്. ആ ജയിക്കില്ല. ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ബി ജെ പിയിൽ നിന്ന് ജയിക്കാം? ബി ജെ പിയിൽ നിന്ന് ജയിക്കാൻ സാധ്യത കുറവാണ്. വ്യക്തിപരമായിട്ട്, വ്യക്തിപരമായിട്ടല്ലല്ലോ നിൽക്കുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയിൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്, കുറവാണ്. ജയിക്കാൻ സാധ്യത കുറവാണ്. ആ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടാണ് നിൽക്കണമെങ്കിൽ ഞാൻ പാടം നിൽക്കും. എന്ത് ജയിക്കും? പാർട്ടിയുടെ പ്രശ്നമാണ്. വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ സ്വന്തമായിട്ട് നിൽക്കുക, ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ഒരു ബി ജെ പി കാൻഡിഡേറ്റ് നിന്നാൽ ചിലപ്പോൾ ജയിക്കില്ല. ആ സംശയം, എൻ്റെ സംശയമാണ്. അത് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. പറയാൻ അത് ഞാൻ അങ്ങനെ പറയാ. ജയിക്കുന്നു പറയാൻ പറ്റില്ല, തോൽക്കുന്നു പറയാൻ പറ്റില്ല. രണ്ടിലും നമ്മൾ നിൽക്കണത്. അത് വിജയം തോൽവി നമ്മൾ കണ്ടന്നെ അറിയണം. അതായത് അഭിപ്രായത്തിൽ ജയിക്കോ? ഇത്രയും തവണ ആള് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇതും ട്രൈ ചെയ്യുന്ന ആള് നോക്കാം നമുക്ക്, അത്രയേ ഉള്ളൂ. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ലോ. അതിപ്പോ ജനങ്ങളോ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, അതൊരു അവസരം ആൾക്ക് കിട്ടിയാൽ നല്ലതല്ലേ? ഞാൻ ചോദിക്കുന്ന അവസരം കിട്ടിയാൽ നല്ലത് എല്ലാവർക്കും നല്ലതന്നെ. പക്ഷെ ഇത്തവണ ജയിക്കോ? ജയിക്കുന്നു തോന്നുന്നു. സംശയമാണ്. ജയിക്കും ചിലപ്പോ, ചിലപ്പോ അല്ല, ജയിക്കുന്നു പറയാൻ പറ്റും. ജയിക്കുന്നു പ്രതീക്ഷിക്കാം. ജയിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റും? ജയിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഉറപ്പ് പറയാൻ പറ്റാത്തത്? ഉറപ്പ് പറഞ്ഞത് ഇവിടെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ടമാനുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ കുറച്ചൊരു മണിപ്പൂർ പ്രശ്നമൊക്കെ വന്ന ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ 100% ഇവിടെ ഉറക്കേണ്ടതായിരുന്നു. ഒരു ഉറപ്പ് ജയിക്കുന്നതാണ് എല്ലാവരും പറയണേ. ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഓർക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. എല്ലാവരും പറയണ പ്രതീക്ഷ സുരേഷ് ഗോപിക്ക് തന്നെയാണ്. എല്ലാവരും ഇവിടെ നിൽക്കണതും പറഞ്ഞവരൊക്കെ എല്ലാവരും പറയണത് അങ്ങനെ തന്നെ. അത് ജയിക്കുമെന്ന് വെച്ചാൽ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് പറയണേ. ആൾക്ക് ജനസമ്മതി കൂടിയിട്ടുണ്ട്. ജയിക്കുമെന്നാണ് എൻ്റെ ചോദ്യം.
അത് പറയാമല്ല. കഴിഞ്ഞാൽ ഓട്ട് കൂടല്ലോ കേട്ടോ. ജയിക്കോ? ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുന്നു പറയാൻ പറ്റുമോ? ഏ ജയിക്കൂല. ജയിക്കൂല. അല്ല അത്ര ഇതായിട്ടില്ല ആള്. ആള് വരട്ടെ, ആളും ഒന്ന് മാറി ഭരണം നടത്തട്ടെ. ജയിക്കോ? ജയിക്കണമെന്ന് ആഗ്രഹം. ആഗ്രഹമല്ല, ജയിക്കുന്നു പറയാൻ പറ്റുമോ? ജയിക്കുന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ലെവൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. താങ്കളുടെ അഭിപ്രായത്തിൽ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? ആ നമ്മുടെ അഭിപ്രായത്തിൽ ജയിക്കണം എന്നാണ്. പക്ഷെ ആഗ്രഹമല്ല ഞാൻ ചോദിക്കുന്നത്, ജയിക്കോ? ജയിക്കട്ടെ, ജയിക്കും. നോർത്ത് ഇന്ത്യൻ മോഡലാണെങ്കിൽ ജയിക്കും. മോദി രാജ് നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണെങ്കിൽ ജയിക്കും. അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് മറ്റേ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ അത് അവരുദ്ദേശിച്ചമാതിരി വേണം ബാലറ്റ് നിയന്ത്രിക്കുന്നത്. ഇവിടെ ഇവിടെ നടക്കും, ഇവിടെ ഇവിടെ നടക്കും. നടക്കണമെന്ന് ആൾ കഥയ്ക്കും, നടന്നാ കഥയ്ക്കും. ആള് പുഷ്പം പോലെ ജയിച്ചു പോരും ഇവിടെ. ഒരു പേടി വിചാരിക്കണ്ട, ആള് ജയിക്കും ഉറപ്പാണ്. അതുപോലത്തെ തീരുമാനം ഇവിടുത്തെ പരിപാടികൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് കൂട്ടിട്ട് സാധ്യതയില്ല. ജനസപ്പോർട്ട് ഉണ്ട്, പക്ഷെ വോട്ടിൽ വരുമ്പോ സപ്പോർട്ട് കിട്ടില്ല ആൾക്ക്. വോട്ടിൽ വരുമ്പോ കിട്ടില്ല, അത് കിട്ടില്ല. അപ്പൊ സമയത്ത് ഇവിടെ LDFഉം UDFഉം ഒക്കെ ആളെ തോപ്പിക്കാനുള്ള വഴി നോക്കും. ഉറപ്പ് 100% ജയിക്കും. അതേപോലത്തെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുന്നു. കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ 100% പറഞ്ഞു. അത് കാലുവാരികളുള്ള കാരണമാണ്. അടുത്ത തവണ കാലുവാരോ ആളെ കയ്യിലത്തെ കാശ് മേടിച്ചിട്ട് മറ്റ് ആൾക്കാർക്ക് വോട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് പറയുന്നു, അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. 100% ആള് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമാണ്. ജയിക്കാനാണ് സാധ്യത. കാരണം വെച്ചാൽ സാധ്യത അല്ല, ജയിക്കുമെന്നാ. ജയിക്കുന്നു വിശ്വസിക്കാം. കാരണം വിശ്വാസമല്ല, ജയിക്കുമെന്നാ. ജയിക്കും, ജയിക്കും. സുരേഷ് ഗോപിക്ക് കൊടുക്കില്ല, ഇല്ല ഞങ്ങൾക്ക് കൊടുക്കാത്തതാണെങ്കിൽ നമ്മൾ മതേതരത്തിൽ പെട്ടുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് എനിക്കൊരു വോട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പറ്റില്ല, കൊടുക്കില്ല. ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളെ ആഗ്രഹമല്ല, ജയിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഫുള്ളായിട്ട് ജയിക്കും, ജയിക്കും. ആള് ജയിക്കേണ്ടത് സാധാരണക്കാർക്ക് ആവശ്യമാണ്. അതെ, വോട്ട് ആർക്കാ? ഞാൻ വോട്ട് സുരേഷ് ഗോപിക്ക്. അപ്പോ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും? ആ ശരിക്കും ജയിക്കില്ല, ജയിക്കില്ല. ജയിക്കാത്ത കാരണം ക്രിസ്ത്യൻ ലോബിയുടെ ഒരു ഇതുണ്ടെങ്കിൽ ജയിച്ചേനെ. പക്ഷേ ആ മണിപ്പൂർ വിഷയം മണിപ്പൂർ കൊണ്ട് കൊളമാക്കി, ആ കൊണ്ട് കൊളമാക്കിയിട്ടുണ്ട്. ആ കൊളമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവർക്ക്. അതിൻ്റെ പേരിൽ ഒരിക്കലും ജയിക്കില്ല. ജയിക്കണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ജയിക്കോ, ജയിക്കോ. അഞ്ചും അഞ്ചായിട്ട് ജയിക്കോ, ജയിക്കണം ചേട്ടാ. അല്ലാണ്ട് എന്താ കാര്യം, ജയിക്കണം, ജയിക്കും. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട്. ആൾ കുറച്ചൊരു ഓവറാണ്, സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു മിതത്വമില്ല. അതുകൊണ്ട് തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സാധ്യതയില്ല, എന്നിട്ട് സാധ്യതയില്ല പറയണേ. അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ സംസാരം രീതിയും ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു റോളാണ്. ബി ജെ പിയുടെ റോളാണ്. ഗീതയാണ് കൂടുതൽ പറയുന്നത്. ജയിക്കൂല. ഇവിടുത്തെ നാറിയ സർക്കാർ മാറാൻ വേണ്ടി, ഇവിടുത്തെ നാറിയ സർക്കാർ മാറാൻ വേണ്ടി. അതുകൊണ്ട് ബി ജെ പി ജയിക്കണം. ഇല്ല, ജയിക്കില്ല. ഇല്ല പറയണേ. തൃശ്ശൂർ ഒരിക്കലും ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. അങ്ങനെ പറയണേ. തൃശ്ശൂർ എന്ന് വെച്ചാൽ ഒരു മതേതര എന്താ പറയുക, ഒത്തൊരുമുള്ള ഒരു ജില്ലയാണ്. മാത്രമല്ല ഇവിടെ ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഒരു സാധ്യത ഇവിടെ ബി ജെ പിക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായതുകൊണ്ട് ഒരിക്കലും ജയിക്കില്ല. ജയിക്കില്ല, ജയിക്കില്ല. അതിന് മാത്രമുള്ള ഇതൊന്നും ബി ജെ പിക്ക് തൃശ്ശൂരായിട്ടില്ല. സാധ്യത കുറവാണ്. എന്നിട്ടാ സാധ്യത കുറവ് എന്ന് പറയണേ? അത് ആളുടെ നിലപാട് കണ്ടിട്ട് സാധ്യത കുറവായിട്ടാ തോന്നണേ. ഇല്ല, ഗ്യാരണ്ടി, ജയിക്കും. ഗ്യാരണ്ടി, ഗ്യാരണ്ടി, ഗ്യാരണ്ടി. താങ്കളുടെ അഭിപ്രായത്തിൽ കിട്ടുമോ? എങ്ങനെയാ അത് പറയാൻ പറ്റില്ല, റിസൾട്ടിന് ശേഷം അറിയുള്ളു. താങ്കളുടെ അഭിപ്രായം ജയിക്കും, ജയിക്കും, തോൽക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, അറിയില്ല. സംശയമാണോ? സംശയമാണോ? ഞാൻ കൊടുത്താലും കൊടുത്താലും ആൾക്ക് കിട്ടാൻ സാധ്യതയെങ്കിൽ ആൾക്ക് കിട്ടും. കിട്ടുമോ അത് പറയാൻ പറ്റില്ല. അതിപ്പോ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് പറഞ്ഞ പോലെ. അതല്ല ഞാൻ ചോദിക്കുന്നത്, കിട്ടാനും കിട്ടാനും സാധ്യത അല്ല, കിട്ടാൻ സാധ്യത കൂടുതലാണോ കുറവാണോ? സാധ്യത ഈ വട്ടം കൂടുതലാണ്. കിട്ടില്ല എന്നുള്ളതും ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാന്ന് പറയണേ? അത് കൂടുതലും കോൺഗ്രസ് എടുക്കുന്ന എന്താ ഇത്, ബി ജെ പി എടുക്കില്ല, ബി ജെ പി എടുക്കില്ല. ജയിക്കും എനിക്ക് തോന്നണില്ല. ഇത്ര നാൾ നിന്ന് ജയിക്കാത്ത ഇവിടെ എന്ത് മാറ്റം ഉണ്ടായിരിക്കണ? അയാൾ എന്ത് ചെയ്തിട്ട് ജയിക്കില്ല എനിക്ക് തോന്നണേ. സുരേഷ് ഗോപി എന്നല്ല, ആരാണ് തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അവര് ജയിക്കട്ടെ. സുരേഷ് ഗോപി ജയിക്കും, സാധ്യത കൂടുതലാണ്. സ്ഥാനാർത്ഥികളനുസരിച്ചിരിക്കും, പ്രതിപക്ഷത്ത് ആരാണ് വരുന്നത് അനുസരിച്ചായിരിക്കും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ജയിക്കാനാണ് സാധ്യത. ഉണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത്.
കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാന്ന് തോന്നുന്നു ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ എടുത്തിരിക്കും ജയിക്കുന്ന അർത്ഥം. എടുത്തിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂര് ഈ പ്രാവശ്യം ജയിച്ചിരിക്കും. എന്തുകൊണ്ടാന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അതേമാതിരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ആൾക്കുള്ള സപ്പോർട്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം. കഴിഞ്ഞ തവണ ഇതേപോലെ അല്ല പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരേ സമയമുണ്ടല്ലോ എല്ലാത്തിനും. ഒരു സമയം പറയുന്ന മാതിരി എല്ലാത്തിനും അതിൻ്റെതായിട്ട് സമയം അടുത്തു എന്നാണ് എൻ്റെ കണക്കൂട്ടിൽ. മൂന്നാമത് മുട്ടോ ഇല്ല തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. മോദി കേന്ദ്രത്തിൽ ജയിച്ചിരിക്കും അറിയാൻ പറ്റില്ല. അതുപോലെയാണ് പറയാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിളാണ്, എങ്ങനെയാണ് ആൾക്കാർ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ജയിക്കോ? ജയിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണോ ജയിക്കോ? ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല, സാധ്യതയുണ്ട്. അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് തോറ്റാലേ. നിങ്ങളൊരു ബി ജെ പി പ്രവർത്തകരല്ലേ? നിങ്ങളൊരു ബി ജെ പി പ്രവർത്തകരല്ലേ? എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയണേ? പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വരുമല്ലോ, ശരിക്കും ജയിക്കേണ്ട ആണ് ആള്. നിങ്ങൾ പറയുന്നു ജയിക്കില്ല. ജയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയാൻ പറ്റില്ല. ജയിച്ചേക്കും. ജയിച്ചേക്കും പറയാൻ പറ്റില്ല. ജയിക്കില്ല, സാധ്യത കുറവാണ്. എന്തുവാ അങ്ങനെ പറയുന്നത്? തൃശ്ശൂരിനൊരു പ്രത്യേകതയുണ്ട്, അതിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ തൃശ്ശൂരിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് അത് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണ് സാധ്യത. ചാൻസ് കുറവാണ് കോൺഗ്രസ്. ഇത് കോൺഗ്രസ് മണ്ഡലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ ചാൻസ് ആരാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാൻ ചാൻസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരിക്കും. സാധ്യതയില്ല. സാധ്യതയില്ല എന്തുട്ടാ സാധ്യതയില്ല? ക്രിസ്ത്യൻ ഏരിയ, അതിൻ്റെ പേര് ക്രിസ്ത്യൻ വോട്ടാ കൂടുതലോട്ട് വീടുള്ളൂ അവിടെ. ജയിക്കില്ല. ജയിക്കുന്ന സാധ്യതയോടെ അവർ കോൺഗ്രസ്സിനാണ് ഇതുപോലെ സ്ഥലം. സുരേഷ് ഗോപി ജയിക്കണം, എന്നാലൊക്കെ നാട്ടിലും പെണ്ണുങ്ങൾക്കും ഗവൺമെൻറ് ആൾക്കാർക്ക് ഉപകാരം കിട്ടും. അവൻ ജയിക്കണം, അവൻ ജയിച്ച പാവങ്ങൾക്ക് സഹായം കിട്ടും. ജയിക്കും, എടുക്കും, ജയിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. ആ ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും? ജനങ്ങളെ അധികം ആൾക്ക് പിന്തുണയുണ്ട്. ജനതാ പാർട്ടിക്ക് ജയിക്കും. ജനതാ പാർട്ടിക്ക് ജയിക്കില്ല. എന്തുകൊണ്ടാണ് ജയിക്കില്ല? അത്രയ്ക്ക് ഇവിടെ അങ്ങനെയുള്ള കല്യാണം എങ്ങനെ ജയിക്കുക? ജയിക്കില്ല. ജയിക്കുന്നു തോന്നുന്നുണ്ട്. തോന്നുന്നില്ല. ജയിക്കോ? ജയിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ജയിക്കുന്നു പറയാൻ പറ്റില്ല. ജയിക്കുന്നു പറയാൻ അത്ര ഇതായിട്ടില്ല. സംശയമാണ്. സംശയമാണ്. ജയിക്കില്ല. ജയിക്കില്ല. എന്താ ജയിക്കില്ല പറയണേ? നമ്മളിങ്ങനെ പറഞ്ഞോന്നുള്ളൂ. പിണറായിനെ പറയെങ്കിലും ഭൂരിഭാഗം അങ്ങോട്ട് തന്നെ ആയിരിക്കാം. ജയിക്കില്ല. അതെനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്ത? പറയാൻ പറ്റാത്തോടെ വെച്ചാൽ വോട്ടേഴ്സിന്റെ മനസ്സിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാണുന്ന മാതിരിയെല്ലാം കൺഫ്യൂഷനാണ്. തീർച്ചയായിട്ടുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് ആളെ പറ്റിയ അഭിപ്രായം കൊണ്ട്. നല്ലൊരു അഭിപ്രായമാണ്. ബി ജെ പി പ്രവർത്തകയാണോ? അല്ലല്ല. ജയിക്കും. ജയിക്കുന്നതാണ് പ്രതീക്ഷ. പ്രതീക്ഷയാണോ? ജയിക്കും. മറ്റുള്ള പാർട്ടികള് അങ്ങനെയാണല്ലോ. സാധ്യതയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നല്ലൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുമ്പേ നിന്നിട്ട് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ജയിക്കോ എന്നാണ്? ജയിക്കണം എന്നാണ് ആഗ്രഹം. ജയിക്കോ? ജയിക്കും. പ്രതീക്ഷ മാത്രമാണോ? ജയിക്കും. അത് അവരവസ്ഥയാണല്ലോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ജയിക്കോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് രാഷ്ട്രീയം ഇല്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കും. ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും? 99% ജയിക്കുന്ന ഉറപ്പുണ്ട്. 1% 1% നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 99% ജയിക്കും. 100% പറയാൻ പറ്റുമോ? ഉറപ്പണം, ജയിക്കുന്ന ഉറപ്പാ. ഞാൻ വോട്ട് ചെയ്യും, അത്രേ എനിക്ക് പറയാൻ പറ്റും. ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? ജയിക്കും എന്ന് പറയാൻ ജയിക്കും പറയാൻ പറ്റുമോ? അത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ കോൺഫിഡൻസ് ഇല്ല. സി പി എം പ്രവർത്തകനാണ് ഞാൻ. ഞാൻ വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കും. എന്തുകൊണ്ടാണ് സി പി എം പ്രവർത്തനമായ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു പറയുന്നത്? അതിപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഈ പ്രാവശ്യം മാറ്റി കുത്താൻ തീരുമാനിച്ചു. അത്രയും മെറുകെട്ട സി പി എം സി പി എം ആയ നിങ്ങൾ ബി ജെ പി ആവും വോട്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു. വേറെ മാറ്റി വേറെ ചെയ്യില്ല എന്ന്. സുരേഷ് ഗോപി ബി ജെ പി അല്ലേ? ഞാൻ പേഴ്സണലായിട്ട് കൊടുക്കുന്നു ഞാൻ പറഞ്ഞേ.
പേഴ്സണലായിട്ട് കൊടുത്താലും ബി ജെ പിക്ക് അല്ലേ കൊടുക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ആശയം അതാണോ? അതല്ല. എന്തുകൊണ്ട് മാറി പാർട്ടി നിങ്ങൾ? ഞാൻ നിന്നാ പറയാ. എന്തൊരു വിഷമുണ്ടായ പാർട്ടിയിൽ നിന്ന്? ഇല്ല, ഒരു വിഷമുണ്ടായിട്ടില്ല. ഇതുവരെ സി പി എമ്മിലാണ് ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം മാറ്റി കുത്താൻ തീരുമാനിച്ചു. മാത്രം ജയിക്കും തോന്നുന്നുണ്ട്? പരമാവധി ജയിക്കും. എന്തുകൊണ്ടാ? അങ്ങനത്തെ പറഞ്ഞാലും അവരെ ഭരിക്കണേ. അതുകൊണ്ട് അങ്ങനെ മതി. അവർ ഇതന്നെ മതി അവർക്ക്. രണ്ട് വാക്ക് തന്നെ മതി അവർക്ക്. ആള് ജയിക്കും, ഭൂരിപക്ഷം ജയിക്കും. ബി ജെ പി ജയിക്കും. ബി ജെ പി ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും. ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കുന്നു? ആള് മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സാക്ഷികളെ കൂട്ടുന്നില്ല. പിന്നെന്താ സംശയം? എന്താ സംശയം? എന്തുകൊണ്ടെന്താ? അവനവന്റെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ ജയിച്ചിരിക്കും. പിന്നെന്താ? ജയിക്കണം. പുതിയ തലമുറയിലുള്ളവൻ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ജയിക്കണം. നമുക്കങ്ങനെ പറയാൻ പറ്റും? ഒക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ, പിന്നെ ജനങ്ങളുടെ കയ്യിലും. സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യണല്ലോ. നിന്നാ എന്തായാലും ജയിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിക്കാത്തതിന്റെ ആ ഭവിഷ്യത്ത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിക്കാത്തെങ്കിൽ ജയിക്കും. ഉറപ്പാ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താ അങ്ങനെ അഭിപ്രായം വരാൻ കാരണം? കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നാടിനു വേണ്ടി വല്ലതും ചെയ്യുന്നെന്ന് ഒരു പ്രതീക്ഷ. പ്രതീക്ഷ? അതെ. അപ്പൊ ജയിക്കണം. ജയിക്കണം. ആ കൊടുക്കും. എന്തുകൊണ്ടാ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇവര് ഭയക്കുന്നതൊന്നും ഇതല്ലല്ലോ. സുരേഷ് ഗോപി എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു നിലപാട് വെച്ചിട്ടാണ് മാറുന്നത് ഇപ്പോ. മോദി സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അല്ല, അതങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല എനിക്കിപ്പോ. പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലാത്ത ആളെങ്ങനെ പിന്നെ ഈ സുരേഷ് ഗോപി ചെയ്യണത്? മോദി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. ഒരുപാട് ഓരോരുത്തർക്ക് അനുകൂല്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ പിന്നെ സുരേഷ് ഗോപിയോടുള്ള കൂടുതലുള്ള ഒരു ഇഷ്ടം. ഇഷ്ടം കെട്ടിപ്പിടിക്കോ? കണ്ടാ കെട്ടിപ്പിടിക്ക. കൈ കൊടുക്കും. കെട്ടിപ്പിടിക്കില്ല. അതെ, കൊടുക്കും. എന്തുകൊണ്ട് കൊടുക്കും എന്ന് പറയും? അതെ, ആളുടെ പൊളിറ്റിക്സ് എന്ന് അറിയില്ല, പക്ഷേ ഇഷ്ടമാണ്. സുരേഷ് ഗോപി തോൽക്കും. എന്താ തോൽക്കും എന്ന് പറയണേ? തോൽക്കും എന്ന് പറഞ്ഞാൽ ആളെ ആക്ട് അത്ര ശരിയല്ല. അതുകൊണ്ട് സ്വതന്ത്രനായിട്ട് നിന്നാളെ ആള് ജയിക്കും, അല്ലെങ്കിൽ ജയിക്കില്ല ആള്. ഉറപ്പാണ് ജയിക്കുമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധ്യത ലേശം കുറവാണ്. എന്താ അങ്ങനെ സാധ്യത കുറവ്? സാധ്യത കുറവ്. ജയിക്കുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോട്ട് മറയ്ക്കും, ഇടതുപക്ഷം വോട്ട് മറയ്ക്കും. അതുകൊണ്ട് തോൽക്കും. അതുകൊണ്ട് സാധ്യത കുറവാണ്. പക്ഷെ ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്താൽ സുരേഷ് ഗോപി ജയിക്കും. മനസ്സറിയോ? മനസ്സറിയണം. അറിയോ? നല്ല വ്യക്തിയാണ്. അറിയോ? അറിയണം. അറിയിക്കണം. ജയിക്കോ? അതാണ് ഞാൻ പറഞ്ഞത്. ജയി ആളൊക്കെ എല്ലാവരും ഇഷ്ടമാണെന്ന്. ആള് നല്ല വോട്ടിലാ ഇഷ്ടം വരില്ല. ആ വോട്ടിലാ ഇഷ്ടം വരാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ രാഷ്ട്രീയ ഇടതുപക്ഷം വലതുപക്ഷം ഉണ്ടല്ലോ, ഒരിക്കലും ബി ജെ പിനെ വളർത്തി കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല. അത് എന്തെങ്കിലും ബൈ ചാൻസ് ജയിക്കാൻ ഒരു സാധ്യത തോന്നിയാൽ അത് വോട്ട് മറയ്ക്കവർ. വോട്ട് മറച്ച് ആളെ തോൽപ്പിക്കും. ജയിക്കില്ല. ജയിക്കില്ല. ഇല്ല. എന്നിട്ടാ ജയിക്കില്ല? എന്തുകൊണ്ടെന്നും കഴിഞ്ഞ പ്രാവശ്യം അയാൾ രണ്ടാം സ്ഥാനത്ത് ഇവിടെ സ്ഥാനാർത്ഥി മോശമായതുകൊണ്ടാണ്. മറ്റേ ഇയാള് ഭയങ്കര മോശമായി. രാജി തോമസ് മോശമായിരുന്നു. സുനിൽ കുമാർ ആണെങ്കിൽ സുനിൽ കുമാർ ജയിക്കും. അപ്പൊ ജയിക്കില്ല. സുരേഷ് ഗോപി ജയിക്കില്ല. അത് അങ്ങനെ ജയിക്കാനുള്ള സാധ്യതയില്ല. ഇവിടെ സർക്കാർ പഴയ ഓർമ്മിലേക്ക് ഇവിടെ വന്നിട്ടില്ല. ആ സർക്കാർ ഇവിടെ അഴിമതി കാണിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ വന്നാൽ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. ഈ സർക്കാർ അധ്യാപകത്തിലൂടെ വരും. ഞാൻ ചോദിക്കുന്നത് ജയിക്കോ? അത് ജയിക്കുന്നതാണ് എനിക്ക് ഉറപ്പില്ല. പിണറായി സർക്കാർ ഇവിടെ വരും, അധ്യാപകത്തിൽ വരും. ജയിക്കില്ല. എന്നിട്ട് ജയിക്കില്ല പറഞ്ഞേ? ജയിക്കാൻ സാധ്യതയില്ല ഇവിടെ. ഇല്ല, ജയിക്കില്ല. ജയിക്കില്ല. പൂർണ്ണമായും ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പൂർണ്ണമായി പറയുന്നത്? പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു പെരുമാറ്റ രീതിയും രാഷ്ട്രീയപരമായിട്ടുള്ള ജനങ്ങൾ ഇവിടെ കാണുന്നത്, അതുകൊണ്ട് പരമാവധി ജയിക്കുന്നത് ഉറപ്പാണ്. ജയിക്കില്ല. ജയിക്കില്ല. എന്താ ജയിക്കില്ല? ജയിക്കില്ല. ത്രികോണ മത്സരം വരും. ജയിക്കില്ല. അതർ ഇതിനാവും. മാർക്സിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനായിരിക്കും. ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും പറയണേ? അവൻ പാവങ്ങളെ സഹായിക്കുന്ന ഒരാള്, നല്ലൊരു മനുഷ്യൻ. ഉറപ്പാണ്. ഇത് ഉറപ്പാണ്. അത് പറയാൻ പറ്റില്ല. നമ്മുടെ ലെഫ്റ്റിന്റെ സ്ഥാനാർത്ഥി ആരാണ് നോക്കണം? സുനിൽ കുമാർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടില്ല. സുനിൽ കുമാറാണ് എതിരാളി എന്നുവെച്ചാൽ കിട്ടില്ല. അത് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും. വേറെ വല്ലവരും വെച്ചാൽ ബി ജെ പി ജയിക്കും. അത് സാധ്യത. അയാൾ നല്ല മനുഷ്യനാണ്. ബി ജെ പി ജയിക്കും എന്ന് പറയാൻ കഴിയും. ജയിക്കണം. അങ്ങനെ ആണെങ്കിൽ ബി ജെ പി ജയിക്കുന്ന വരും. നിങ്ങൾ ഇടതുപക്ഷമാണോ? ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. പിന്നെ എങ്ങനെയാണോ ബി ജെ പി ജയിക്കണം എന്ന് പറയുന്നത്? ജയിക്കണം. നമ്മളെ അവസ്ഥയല്ലേ പറയണത്, സത്യമല്ലേ പറയണത്. അതിപ്പോൾ ബി ജെ പി തോൽക്കുന്നു പറഞ്ഞാൽ എന്താ കാര്യം?
ഇടതുപക്ഷക്കാരനാണ് അത് അതിൽ സുരേഷ് ഗോപിക്ക് നല്ല ഇതുണ്ട്. അത് സിനിമയിൽ കുറെ കയറി പാവപ്പെട്ടവർക്ക് വിഷയം. ഇടതുപക്ഷക്കാർ കംപ്ലീറ്റ് വോട്ട് ചെയ്യോ ബി ജെ പിക്ക്? നിങ്ങളെ വോട്ട് ബി ജെ പിക്ക് ആണോ? എന്റെ വോട്ട് ബി ജെ പിക്ക് പോകില്ല. എങ്ങനെയാ നിങ്ങൾ ബി ജെ പി ജയിക്കും? അവിടെ മറ്റുള്ളവരുണ്ടല്ലോ വല്ലതായിട്ട് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്? ജയിക്കണം നല്ലതാണ്, പക്ഷെ ആൾക്കാർ കൂടെ വോട്ട് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ജയിക്കണം നല്ലതാണ്, പക്ഷെ ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത കുറച്ച് കുറവാ, സാധ്യത കുറവാ, പക്ഷെ ജയിക്കണം നല്ലതാ. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും? ജയിക്കുന്നതിന് മാത്രം കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ ചെയ്യേണ്ടത്. ജാതി മതം ഒന്നും നോക്കാതെ ആരും എന്ത് ചോദിച്ചാലും അവർക്ക് വേണ്ടി സഹായം ചെയ്യും. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കും എനിക്ക് തോന്നണത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അവന്റെ നടന്റെ പ്രവർത്തനം ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ജയിക്കും. ജയിക്കും. യെസ്. എന്തുകൊണ്ടാ അങ്ങനെ യെസ് പറയണം? യെസ് പറയുന്നതിന് അദ്ദേഹത്തിന് അതിനുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം എല്ലാവർക്കും ഓരോ വീടുകളിലും അതിലും പോയിട്ട് എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വേഗം കൊടുക്കും. മറ്റുള്ളവരെ അങ്ങനെയല്ല, അവിടെ നിന്ന് വല്ലതും കിട്ടാണ്ടോ നോക്കും. ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് പറയണം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലേ ഇവിടെ സമുദായത്തിന്റെ കളി ഭയങ്കര, അതുകൊണ്ട് ജയിക്കാൻ പാടാണ്. ജയിക്കാൻ സാധ്യത കുറവാണ്. എന്താ അങ്ങനെ കുറവ് എന്ന് പറയണേ? ആ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. ജയിക്കില്ല. ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സാധ്യത കുറവാ. സാധ്യത കുറവാണ്. ജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജയിക്കുമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയും? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? ഇപ്പോഴത്തെ എം പി എന്ത് ചെയ്തു ഇവിടെ? ആളെ പറ്റി നല്ല അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി പ്രതാപനാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കും. 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 എന്തുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും എന്ന് പറഞ്ഞാൽ അയാൾ ആളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നിലപാടുകൾ. ഞങ്ങളുടെ വോട്ട് അദ്ദേഹത്തിനാണ്. എൻ്റെ വോട്ട് അദ്ദേഹത്തിന്. ഞങ്ങൾ ബി ജെ പി അനുയായിയാണ്. അനുയായിയാണ്. നിങ്ങൾ വോട്ട് അവർക്ക് സുരേഷ് ഗോപി ചോദിക്കും. സുരേഷ് ഗോപി അല്ലാതെ വേറെ ആരും ചോദിക്കില്ല. ഇവിടെ 5 വർഷമായിട്ട് തൃശ്ശൂരിലെ എം പി ടി എം പ്രതാപനെ ആരും കണ്ടവരില്ല. വികസനം ഒന്നും നടത്തിയിട്ടില്ല. ഇവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തസ്ഥാൻ്റെ വികസനമാണെങ്കിലും എന്ത് വികസനമാണെങ്കിലും ജനങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സുരേഷ് ഗോപി അല്ലാതെ മറ്റാർക്കും കഴിയില്ല. തൃശ്ശൂരിലാണ് ഉദ്ദേശിക്കുന്നത്? ജയിക്കും. എന്താ ജയിക്കും? ജയിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നിസ്സാര സംഭവത്തിനാണ് പോയത് ആള്. സംശയമാണ്. സംശയം പറയണേ? അല്ല, കാരണം ആളുകളുടെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണോ അത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എം പി ആളുടെ ഭരണത്തിന്റെ സ്വാധീനം പോലെ ഇരിക്കും ജയം തോൽവിയും. താങ്കളുടെ അഭിപ്രായത്തിൽ ജയിക്കും സാധ്യത കുറവാണെന്നോ? സാധ്യത കാരണം രണ്ടു തവണ ജയിച്ചപ്പോൾ നിന്നപ്പോഴും തോറ്റുപോയില്ലേ. സാധ്യത കുറവൊന്നുമില്ല, ജയിക്കും. പുള്ളീൻ്റെ ആ ഒരു ആൾക്കാരോടുള്ള ബിഹേവിയറും സമീപനവും എല്ലാം നല്ലതാണ്. ജയിക്കാൻ സാധ്യതയുണ്ടോ? അതെയുണ്ട്. ജയിക്കോ? ജയിക്കാൻ ജയിക്കാനും സാധ്യതയുണ്ട്. ജയിക്കും. ജയിക്കാൻ സാധ്യതയില്ല. ഇല്ല ഇല്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? രണ്ടു പ്രാവശ്യം നിന്ന് ഇവിടെ തോൽക്കണു, മൂന്നാമത്തെ പ്രാവശ്യം തോൽക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന് ബി ജെ പിക്ക് ഇവിടെ അത്രയും ഹോപ്പുള്ളൂ. ലോകസഭയിലേക്ക് ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ടഫാന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. അത് മറ്റേ ഇവിടെ കോൺഗ്രസ് ആയാലും കോൺഗ്രസിൻ്റെ സീറ്റാണ്. അപ്പോൾ അവർ മറ്റേ ലോകസഭ ആയതുകൊണ്ട് 60,000-70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തൃശ്ശൂർ വരുന്നുണ്ട്. ആ സാധ്യത കുറവാണ്. ആ സ്ഥാനത്ത് നിയമസഭയിലേക്കാണെങ്കിൽ ഒരു പക്ഷേ സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥി ആരും ജയിക്കല്ലേ എന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്നുമല്ല, ബി ജെ പി ഭരണം വന്നതിന് ശേഷം ജനങ്ങൾക്കിട്ട കഷ്ടതകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന് കുറേ പുരോഗതികളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും മനുഷ്യന് കഷ്ടപ്പാടുകൾ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം, വിശ്വാസം. ജയിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും തൃശ്ശൂർക്കാര് ശരിക്കും ബി ജെ പിന്നെ ജയിപ്പിക്കോ? നോ. എന്തുകൊണ്ടാ അങ്ങനെ? അതായത് ഇവിടെ പണ്ട് മുതൽ കോൺഗ്രസ് ആണ് കൂടുതലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മളെ സി പി എമ്മും ഭരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ കോൺഗ്രസിനായിരിക്കും താല്പര്യം. കുറവാണ്. എന്തുകൊണ്ടാ സാധ്യത കുറവാണ്? ഇതുവരേക്കും അങ്ങനെയാണ്. സാധ്യതയില്ല. ഇതുവരേക്കും സാധ്യത ഉണ്ടായിട്ടില്ലല്ലോ. ഇതുവരേക്കും അങ്ങനെ സാധ്യത ഉണ്ടായിട്ടില്ല. പിന്നിപ്പോൾ ഒരു പുതിയതായിട്ടല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഈ സാഹചര്യത്തിൽ കുറവാണ്. കണ്ടപാനം ശ്രമിക്കുന്നുണ്ട് ബി ജെ പി. അത് ഉറപ്പില്ല എനിക്ക്. എന്തുകൊണ്ടാ ഉറപ്പില്ലാത്ത? ഞാനിവിടെ ഇല്ല, ഞാൻ നാട്ടിലില്ലാത്ത. താങ്കൾ ന്യൂസൊക്കെ കാണുന്നതല്ല, ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കോ? തൃശ്ശൂർ കൊടുക്കോ? അത് ഉറപ്പില്ല. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ തന്നെയാണോ? പക്ഷേ ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇങ്ങനെ പറയുന്ന വോട്ടർമാരല്ല തീരുമാനിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ്. ഹിന്ദു ക്രിസ്ത്യൻ അപ്പോൾ ജയിക്കില്ല. അവർ മുസ്ലിമൊക്കെ അപ്പോൾ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ രാഷ്ട്രീയം നമുക്ക് ചോദിച്ചല്ല. അതുകൊണ്ട് ജയിക്കില്ല. വ്യക്തിപരമായിട്ട് ആരും ജയിച്ചതായിട്ട് എനിക്കറിയില്ല. ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ
നൂറ് ശതമാനം തൃശ്ശൂരും കൊണ്ടേ പോകും. നല്ലോണം പോലെ വിജയിക്കുന്നു വിചാരിക്കുന്നു, മുക്കാൽ ശതമാനം വിജയിക്കുന്നു വിചാരിക്കുന്നു. കാൽ ശതമാനം അവിടെ പോയി, കാൽ ശതമാനം അവിടെ പോയി. കാൽ ശതമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനാണ്. ആ രണ്ട് പാർട്ടികളുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എങ്ങനെയാ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നല്ല മനുഷ്യനാണ്, ആള് എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ള ജനങ്ങൾക്കും. ഇന്ന് ഞാൻ ജപ്തിയിൽ എൻ്റെ വീട് ജപ്തി നാളെ ഒട്ടിക്കുന്നു. അപ്പോൾ അതങ്ങനത്തെ ഒരു ഇതിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ഞാൻ സുരേഷ് ഗോപിനെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരു ബി ജെ പി കാരൻ തന്നെയാണ്, എൻ്റെ കുടുംബമായിട്ടും ആദ്യം എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ടും ബി ജെ പി കാരനാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് നഷ്ടമൊക്കെയോ പാളിച്ചകളുണ്ട്, പാളിച്ചകൾ വന്നു. ആ ഇന്നിപ്പോൾ എൻ്റെ വീട് ഇന്ന് 23-ാം തീയതിയാണ്, ഇന്ന് അടച്ചില്ലെങ്കിൽ 530,000 അടച്ചില്ലെങ്കിൽ നാളെ ജപ്തി ചെയ്യുന്ന വല്ല സഹായം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, ഒരാൾക്കും ഒന്നും. ഷോബിയോട് പറയാൻ പാടില്ലായിരുന്നു? ഞാൻ എനിക്ക് അതിന് നമ്പർ അറിയില്ല, അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചോദിച്ചാൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്താ ഉറപ്പില്ലാത്തത്? വന്നാ കാണാം. എനിക്ക് ഉറപ്പില്ല, ഒന്നുമില്ല. സിനിമ സൂപ്പർ സ്റ്റാർ അല്ലേ, ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട്. രണ്ടും പറയാം. സംശയമാണ്. എന്താ സംശയം? രണ്ട് പ്രാവശ്യം തോറ്റില്ല, മൂന്നാമത്തെ പ്രാവശ്യം തോൽക്കും. അത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് സംശയം ഉണ്ടാകാം. ജയിക്കുമെന്ന് ചോദിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും കുറച്ചുകൂടി ചിലപ്പോൾ തോക്കാം. എന്ത് കുറച്ച് ജയിക്കാൻ സാധ്യതയുണ്ട്? പാർട്ടിപരമായിട്ട് അങ്ങനെയൊക്കെ അല്ലേ വരിക, അത് നമ്മളെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. തോൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ശക്തമായ പോരാട്ടമായിരിക്കും. ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, ചില തുച്ഛമായ വോട്ടിന് ചിലപ്പം തോറ്റുന്നതായിരിക്കും. സാധ്യതകൾ ഒരു 50-75 ഉള്ളൂ. പക്ഷേ നമ്മുടെ തൃശ്ശൂർകാർ മൊത്തത്തിൽ എപ്പോഴും മാറ്റങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം, നല്ലത് വെച്ചാൽ എല്ലാവരും ഓട്ടി. അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാതെ? നാളെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. അത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിക്കുമായിരുന്നു. ജയിക്കുമായിരുന്നു. ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജയം കുറവ്, സാധ്യത കുറവാണോ? കുറവാണ്. സ്വതന്ത്രനാകുമ്പോൾ വോട്ടിന് വ്യത്യാസങ്ങളുണ്ടാവും. അയ്യേ, അത് ഈ ജന്മത്തിൽ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വർഗീയ മനോഭാവം, പിന്നെ ജനങ്ങളെയായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പം തന്നെ മണിപ്പൂരൊക്കെ കണ്ട, എന്താ മണിപ്പൂരുള്ളത്? ശരിക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബാധിച്ചോ? പിന്നെ തീർച്ചയായിട്ടും ബാധിച്ചില്ലേ. എത്ര ജനങ്ങളെ അവർ വല്ല കാര്യം ഉണ്ടായോ, വല്ല നേട്ടം? ഇപ്പം ഇവിടെ ഇങ്ങനെ തന്നെ വന്നു, എന്തൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടി. ജയിക്കില്ല, തീർച്ചയായിട്ടും ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. ജയിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കുറവാ, ഇവിടെ കൂടുതലും മാർക്സിസ്റ്റും കോൺഗ്രസ്സുമാണ്. അപ്പോൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കും എന്ന് എനിക്ക് തൃപ്തി പറയാൻ പറ്റില്ല. എനിക്കിഷ്ടം സുരേഷ് ഗോപിനെയാണ്, സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ ജയിക്കാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവ്. നിങ്ങൾ പാർട്ടിക്കാരനാണോ? ഞാൻ പാർട്ടിക്കാരിയല്ല, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയണേ മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ, ബി ജെ പി അല്ലേ സുരേഷ്? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആളോട് ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട് ഇവിടെ, സിനിമാ നടനും കൂടിയാണ്. പിന്നെ തന്നെ അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം മാറ്റി വെക്കും. അത് മാറ്റി ചിലപ്പോ വെച്ചു തരും. സോറി, കാരണം ഇവിടെ അടിസ്ഥാനപരമായിട്ട് എൽ ഡി എഫും യു ഡി എഫും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഈ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ലോകസഭയിൽ ചെയ്യില്ല, പിന്നെയും നിയമസഭയിലേക്ക് സാധ്യതയുണ്ട്. ബി ജെ പി പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാല് പൂർണ്ണമായിട്ടും ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ സുരേഷ് ഗോപി ജയിക്കില്ല, പാർട്ടിഷനുണ്ട്, പക്ഷേ ജയിക്കാൻ സാധ്യത. അത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ജയിക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ജയിക്കുമെന്നിപ്പോ എല്ലാവർക്കും എങ്കിലും അറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ജയിക്കുമോ? ജയിക്കുമെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവരും ജയിക്കണം ജയിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇവിടെ ജയിക്കുന്ന അവർ പറയുന്നുണ്ട്. നിങ്ങളോ? നമ്മൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജയിക്കും, പറയാൻ പറ്റില്ല. തൃശ്ശൂർക്കാർ ശരിക്കും സുരേഷ് ഗോപി കൊടുക്കും വോട്ട്? തൃശ്ശൂർകാര് കുറവേര് കൊടുക്കും, കുറവേര് കൊടുക്കില്ല. ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്തായാലും ജയിക്കും, ഉറപ്പാണ്, ഉറപ്പാണ് ഈ വട്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അത് ആള് നല്ല കാര്യങ്ങൾ ഇവിടെ കുറെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആള് നല്ലൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തൃശ്ശൂര് ജയിക്കില്ല സുരേഷ് ഗോപി. എന്താ അങ്ങനെ പറയണേ? അതാണ് സാഹചര്യം, അങ്ങനെയാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജയിക്കില്ല, ഇല്ല ഉറപ്പ് ജയിക്കില്ല. എന്തോ ജയിക്കില്ല പറയണേ? എലക്ഷൻ എപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാം, അതുകൊണ്ട് ജയിക്കാൻ സാധ്യത കുറവാ. ഇല്ല ഇല്ല, ഇനി 3-4 മാസം ഉണ്ടല്ലോ, ജനങ്ങളുടെ മനസ്ഥിതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലെ എന്താണ്, സുരേഷ് ഗോപി ഒപ്പമാണോ അല്ലേ? എനിക്കറിയില്ല, എന്റെ മാത്രം കാര്യമില്ലല്ലോ. തീർച്ചയായും ഇപ്രാവശ്യം സാധിച്ചിട്ടുണ്ട്.
കിട്ടും ഉറപ്പായി ജയിക്കും. ജയിക്കോ എന്ന് ചോദിച്ചാല് ജയിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, കിട്ടുമെന്ന്. ഞാനെങ്ങനെയാ പറയാ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാ, ജയിക്കണമെന്നുള്ളതാണോ? എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? പാർട്ടിയില്ല എനിക്ക്, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. ജയിക്കണം തന്നെ എന്റെ ആഗ്രഹം. ജയിക്കണം തന്നെയാണ് അഭിപ്രായം. എന്തിനാ ജയിക്കണം എന്ന് പറയണേ? അല്ല, നല്ലൊരു വ്യക്തിത്വം ആളുകളുണ്ട്, അപ്പൊ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആള് തീർച്ചയായും. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, എൽ ഡി എഫിന് ഇവിടെ വോട്ട് കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടാൻ സാധ്യതയില്ല. സുരേഷ് ഗോപി ജയിക്കുമോ? അതാ പറഞ്ഞേ, സുരേഷ് ഗോപി ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഈ തൃശ്ശൂരിൽ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. കിട്ടില്ല. സുരേഷ് ഗോപി ജയിക്കുമോ? തീർച്ചയായിട്ടും, സംശയം വേണ്ട. കോൺഗ്രസിന് സ്ഥാനാർത്ഥി എന്തി? കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് കൊണ്ടുപോവാം, കിട്ടിയത് കൊണ്ടുപോവാം. സുരേഷ് ഗോപി ജയിക്കും? ജയിക്കും. പ്രയാസമാണ്. പ്രയാസമാണ്. എന്താ പ്രയാസം? പ്രയാസം എന്ന് വെച്ചാ പ്രയാസം തന്നെ, അങ്ങനെ പറയാൻ പറ്റില്ല. വിവരിച്ച എനിക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. പ്രയാസമാണ്. പ്രയാസമാണ്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത പറയാം? സുരേഷ് ഗോപി ആദ്യം മത്സരിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ തൃശ്ശൂരുമായിട്ട് ഇടപെടലുകൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർക്ക് സുരേഷ് ഗോപിയെ കുറെ കൂടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ ജയിക്കും സാധ്യതയല്ല, ജയിക്കും എന്ന് പറയാം. ജയിക്കുമെന്ന് തന്നെ പറയാം. കൊടുക്കണം തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഏ, അത് ഇവിടെ സർവസമ്മാനായിട്ട് ഒരാളാണ് തൃശ്ശൂർ. പറയാം പറ്റായിരുന്നില്ലേ? നമ്മള് ബി ജെ പിയുടെ ആള് തന്നെയാണ്. എനിക്ക് പാർട്ടിയില്ല. ജയിക്കൂ? അതറിയില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഒക്കെ കുതികാല് വട്ടലാണ്. അപ്പൊ പിന്നെ നോക്കിട്ട് കാര്യമില്ല. ഗോപി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരക്ക് നടക്കും. ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്താ ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത്? അത് എളുപ്പമല്ല. എളുപ്പമല്ല. ജയിക്കും തോൽക്കും? തോൽക്കുന്നു പറയാൻ പറ്റില്ല. ജയിക്കാനും സാധ്യതയുണ്ട്. ഏതിലൊന്നും ഒരുമിച്ച് ഒന്ന് നിൽക്കണുണ്ടോ നിങ്ങൾ? ആ ജയിക്കും. സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. വ്യക്തിപരമായിട്ടല്ലേ പറയാൻ പറ്റുള്ളോ? അപ്പൊ ആളെ കണ്ടു കൊടുക്കും ചിലപ്പോ. ജയിക്കാൻ സാധ്യത ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. എനിക്ക് പാർട്ടിയില്ല. അതും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു പാർട്ടിയിലാണ്. കാരണം കൂടുതലായിട്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ള നേതാവാണല്ലോ വരണ്ടേ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരു നല്ല നേതാവായിരിക്കും. അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ മൊത്തം ബാധിച്ചിട്ടുണ്ട് ഈ മണിപ്പൂരുണ്ടായ സംഭവം. അതെ. ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യോ? ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. ഇവിടത്തെ തൃശ്ശൂരിത്തെ നിലവാരം അനുസരിച്ച് ബി ജെ പി ജയിക്കാനാണ് സാധ്യത. അല്ല, ആള് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വരുവാണെങ്കിൽ വിജയിക്കോ? വിജയിക്കും. എന്തുകൊണ്ട് വിജയിക്കും? ആള് നല്ല മനുഷ്യനല്ലേ. എന്താ പറയുന്നത്? കൂടുതൽ ആൾ എന്തൊക്കെ ചെയ്യണോ എല്ലാവർക്കും വേണ്ടി. ഞാൻ ബെക്കാടി ബാബു സിനിമ ആക്ടറാണ്. ഞാനൊരു സിനിമ നടൻ തന്നെയാണ്. അവിടെ വിജയിക്കും. ചേട്ടൻ ജയിക്കും. സുരേഷ് ജയിക്കും. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. ജയിക്കും. ഉറപ്പാണ്. ജയിക്കോ ജയിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഇതിന് ശേഷം അറിയുള്ളൂ. ഇല്ല, ഒരു കാഴ്ചപ്പാടില്ല. ഇല്ല, സുരേഷ് ഗോപി എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. അത് ജയിക്കുന്നതായി പറയാൻ പറ്റില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവരോട്. ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? ജയിക്കുന്നു നമുക്ക് ഇനി പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും നല്ല താല്പര്യം ഇഷ്ടമുള്ള ആളാണ്. ജയിക്കുന്നു. ജയിക്കും. ജയിക്കാൻ വഴിയില്ലല്ലോ. വഴിയില്ല. ഇവിടെ തൃശ്ശൂർകാർ അങ്ങനെ ഇതല്ല. ബി ജെ പിക്ക് ഒരിക്കലും സപ്പോർട്ട് ഉണ്ടാവാൻ വഴിയില്ല. ഇല്ല, ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ ചാൻസ് പറയുന്നത്? ആള് നല്ല ഹാർഡ് വർക്കാണ്. പിന്നെ ആളുടെ വർക്കിംഗ് അനുസരിച്ച് ജയിക്കാൻ ചാൻസ് ഉണ്ട്. ആ, നല്ല സ്ഥാനാർത്ഥിയല്ലേ. നല്ല സ്ഥാനാർത്ഥിയാണ്. ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? ജയിക്കില്ല പറഞ്ഞ ജയിക്കില്ല. ഇവിടെ തൃശ്ശൂര് ജയിക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ സുനിൽകുമാർ ജയിക്കാൻ ചാൻസ് കൂടുതലില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ ജയിക്കും. അതാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കുന്ന എന്തുകൊണ്ടാ പറഞ്ഞത്? ജയിക്കുന്ന ആളെ പ്രവൃത്തികളൊക്കെ നല്ല കാര്യങ്ങളാ. അതുകൊണ്ട് ആള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ കണ്ട് സഹായിക്കുന്ന ആളാണ്. ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? ബി ജെ പിക്ക് ഇവിടെ ചാൻസ് കുറവാ. എന്തുകൊണ്ടാ അങ്ങനെ ചാൻസ് കുറവെന്ന് പറയുന്നത്? ചാൻസ് കുറവാന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ
ഇവിടെ ചാൻസ് കുറവാണ്, ഇവിടെ യു ഡി എഫ് ജയിക്കുള്ളൂ. രാഷ്ട്രീയമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു ചോദ്യമാണ്, പക്ഷെ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പറയാൻ ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഗ്ലാമറിലല്ല തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒരു സിനിമാ നായകനായിട്ടോ സിനിമാ നടനായിട്ടോ ഗ്ലാമറിലോ, തൃശ്ശൂർ സാംസ്കാരിക നഗരമാണ്, സാംസ്കാരിക നഗരത്തിലെ വോട്ടേഴ്സ് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജയിക്കില്ല? ഞാൻ പറഞ്ഞ അർത്ഥം സാറിന് മനസ്സിലായി കാണും. അഭിപ്രായത്തിൽ ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയണേ? ഇപ്പോഴത്തെ ഭരണം അങ്ങനത്തേന്, അതുകൊണ്ട് ജയിക്കും. ജയിക്കുന്ന എൻ്റെ കണക്കൂട്ടില്, ആ അത്രേ ഉള്ളോ. ജയിക്കും പറയാൻ, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല സാധ്യതയുണ്ട്. ഒരു 50% ഉണ്ട്, കുഴപ്പമില്ല. 50% എന്ന് പറഞ്ഞാൽ ബാക്കി 50% എവിടെ പോയി? ഇല്ല, എനിക്ക് അങ്ങനെ പറയാൻ അറിയല്ലോ, അറിയില്ല. ഏകദേശ രൂപം 50% പറയുമ്പോൾ ഏകദേശ രൂപമാവും. ഇല്ല, പിന്നെ ബാക്കിയുള്ളവർ ചെയ്താൽ മതി. എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞത്, ഐഡിയ നമ്മുടെ ഐഡിയ പറഞ്ഞ, എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ലല്ലോ. തൃശ്ശൂര് അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് പാടുണ്ട്. ആ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ കൂടുതലും എല്ലാവർക്കും താല്പര്യം, തലമുറകൾക്കെല്ലാം കൈമറിഞ്ഞ് മറിഞ്ഞ് പോയിട്ടുള്ളതാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും? ജയിക്കുന്ന എനിക്ക് വിശ്വാസമില്ല, രണ്ടോടെ തോറ്റല്ലേ ചോദ്യം പറയാനുള്ള. വീണ്ടും അല്ലേ ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. ജയിക്കും. അപ്പൊ ഇവിടെ മറ്റുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ പിന്നിൽ നിൽക്കല്ലേ? സുരേഷ് ഗോപി ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും? ജയിക്കുമെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഉള്ളതാണ്. ഇവിടുത്തെ ഭരണത്തിൻ്റെ കുറിച്ചിട്ട് നോക്കുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ. ആള് ജയിക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ കുറവെന്ന് പറയണേ? കുറവെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. സംശയം പറയണേ? സംശയമാണ്. ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. ട്രെൻഡ് അങ്ങനെയാണ്. സംശയമാണ്. സംശയമാണ്. മറ്റുള്ള പാർട്ടികളും ഒപ്പം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് സാധ്യത കുറവാണ്. അതുപോലെ രാഷ്ട്രീയം എന്താ രീതി ആര് ജയിച്ചാലും കുഴപ്പമില്ല, പണിയെടുക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അത്ര തന്നെ. ജയിക്കോ എനിക്കറിയില്ല, അറിയാത്ത കാര്യം. എന്നാ പറഞ്ഞിട്ട് കാര്യം? എല്ലാ പാർട്ടികളും ഉള്ള കാരണം, മൂന്ന് പാർട്ടി ഉള്ള കാരണം. ജയിക്കോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കോ? ഒന്നും പറയാൻ പറ്റില്ല, ഒന്ന് സാധ്യത കുറവാണ്. കുറവാണ്. എന്താ കുറവെന്ന് പറയണേ? വീണ്ടും സുനിൽ കുമാറിന് തൃശ്ശൂരിലുള്ളൊരു ഇതുണ്ട്. സുനിൽ കുമാർ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് വോട്ട് കൂടുതൽ പോകാൻ തോന്നുന്നു. ബി ജെ പി ജയിക്കില്ല, സാധ്യത കുറവാണ്. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. ആളെ ശ്രമിച്ചു നോക്കാം, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പോ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഞാനൊരാൾ വ്യക്തി മാത്രം വിചാരിച്ചു, ആഗ്രഹമുണ്ട് ആളെ ഒന്ന് ജയിപ്പിക്കണം എന്ന്. കാരണം രാഷ്ട്രീയം നോക്കി നടക്കുവോ അറിയില്ല. ഒരിക്കലും ജയിക്കില്ല തൃശ്ശൂരിനെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തൃശ്ശൂര് നിൽക്കുന്ന പൊതുവെ മണ്ഡലങ്ങളുടെ പൊതുവായ സ്ഥിതി, അതുപോലെ തന്നെ എതിരായി വരുന്ന സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം. സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അങ്ങനെ ഹോൾഡുള്ള പ്രദേശമൊന്നുമല്ല ഈ പറയുന്ന പ്രധാനപ്പെട്ട 7 മണ്ഡലങ്ങൾ ഇതിൽ വരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റത്തില്ല? പറയാൻ പറ്റില്ല, സുരേഷ് ഗോപി എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ജയിക്കോ? ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ജയിക്കാൻ സാധ്യതയില്ല? സാധ്യതയില്ല, ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. ബി ജെ പിക്ക് കിട്ടില്ല, കിട്ടുമോ? ഏയ്, കേരളത്തിൽ കിട്ടില്ല. അത് ചില തീർച്ചയായിട്ടും ജയിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ ചില ഒരു മതേതര രാജ്യമാണിത്. പിന്നെ തൃശ്ശൂരിനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മതേതര ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ്. തീർച്ചയായിട്ടും ജയിക്കില്ല, കാരണം സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ജയിക്കാൻ സാധ്യത കുറവാണ്. അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബി ജെ പി ഒഴിച്ച് വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ് ആൾ അദ്ദേഹം നിൽക്കുന്നത് വെച്ചാൽ അയാൾ തീർച്ചയായിട്ടും ജയിക്കും, യാതൊരു സംശയം വേണ്ട. ആൾ ജയിക്കും, കഴിഞ്ഞ വർഷം സുരേഷ് അണ്ണനെ കൊടുത്ത് ഇപ്രാവശ്യം സുരേഷ് അണ്ണൻ തന്നെ ആയിരിക്കും ജയിക്കും. അതാളുടെ ഇതുപോലെ ഇരിക്കും, അതല്ലേ ജയിക്കോ? നിങ്ങളോട് ജയിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ആവശ്യമില്ല, ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ചാൻസ് ഇല്ല, അത് അങ്ങനെ തോന്നുന്നു, അറിയില്ല. അറിയാത്ത അറിയില്ല അത്ര ഉറപ്പില്ല.
ഉറപ്പെന്ന് പറയാൻ പറയാൻ പറ്റില്ല. ജയിക്കില്ല ജയിക്കില്ല എന്നല്ല, ഉറപ്പല്ല ജയിക്കില്ല. ജയിക്കാൻ സാധ്യത ഇല്ല. എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞാ ജനങ്ങള് സമ്മതിക്കില്ല. ഇവിടുത്തെ ജനങ്ങള് ജയിക്കില്ല. ജയിക്കാന്ന് പറഞ്ഞാൽ അയാൾ നല്ല നടനാണ്, ജയിക്കാനുള്ള 99% ഉണ്ട്. ഈ ലെവലിൽ പോയാ അങ്ങനെ പറഞ്ഞ ജയിക്കുവോ? നല്ല ഭരണല്ലേ, അതുകൊണ്ടാണ് ജയിക്കും. ആ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും? അയാള് കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. ജയിക്കും. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതിലും നല്ല കാൻഡിഡേറ്റ് ഉണ്ടല്ലോ. സാധ്യല്ല, ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ആള് നല്ല പ്രവർത്തനങ്ങളുണ്ട്. ജയിക്കും. ജയിക്കും. തൃശൂരിൽ സുരേഷ് ഗോപി കരകയറുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.